LBS-ൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച പിന്നെ വാട്സപ്പിലായിട്ടും ഡയറക്റ്റ് ആയിട്ടും ഒരുപാട് കോളുകളാണ്. രാവിലെ 6 മണിക്കൊക്കെയാണ് കോള് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കാന്ന് കരുതി. എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 18-ാം തീയതി, അതായത് ഇന്ന് ഞാൻ 10-ാം തീയതി ഞാൻ വീഡിയോ ചെയ്യുന്നത്, 18-ാം തീയതി വരെ നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കുന്നതിനുള്ള അവസരമുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇതുവരെ LBS-ന് ലഭിച്ച ഡാറ്റ വെച്ചിട്ട് ഒരു അലോട്ട്മെൻറ്റ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോളേജുകൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഇപ്പോഴും ചെയ്യാവുന്നതാണ്. ആ റീഅറേഞ്ച്മെൻറ്റിന് എല്ലാം ഉള്ള സമയമാണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്, എന്നാലും ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എന്താണ് സംഭവിക്കുക? ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഇന്ന് 3 അലോട്ട്മെൻറ്റുകൾ വരാനുണ്ട്. 1st, 2nd, 3rd. ഈ 3 അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അപ്പോൾ ഏതെങ്കിലും കോളേജ് LBS പുതുതായിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വരാത്ത കോളേജുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നിലവിൽ ചെയ്തിരിക്കുന്ന കോളേജുകൾ, ഇപ്പോൾ 100-ഓ 150-ഓ കോളേജ് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത്തരം ആളുകൾ ഇനിയും കോളേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യേണ്ട സമയമാണത്. പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തില്ല, പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിലവിലുള്ള കോളേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റീ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. 10-ാമത് കൊടുത്തിരിക്കുന്ന 8-ലേക്ക് മാറ്റണോ, അല്ലെങ്കിൽ 5-ാമത് കൊടുത്തിരിക്കുന്ന 4-ലേക്ക് മാറ്റണോ, ഇങ്ങനെയുള്ള റീ അറേഞ്ച്ബിൾക്കും ആവശ്യമില്ലാത്ത കോളേജുകൾ റിമൂവ് ചെയ്യുന്നതിനുമുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ഇന്ന് അപേക്ഷിക്കാൻ സാധിച്ചില്ല, അഡ്മിഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോഴും കൊടുക്കാം, ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ വരുന്ന കോളേജുകൾ തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അവർക്ക് പിന്നീട് 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോഴേക്കും ഒരുപക്ഷെ മെയിൻ സീറ്റുകളൊക്കെ തീർന്നിട്ടുണ്ടാവും. സോ ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം. ഈ സമയത്ത് തന്നെ ചെയ്യാത്ത ആളുകളൊക്കെ മാക്സിമം അക്കാര്യം ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.